ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ ഇന്ന് സേമിയ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പഴതും ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്തേക്ക് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായി ചൂടായി ഈ വരുന്നവരെ വെയിറ്റ് ചെയ്യാം നെയ്യ് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് ഏലക്ക പട്ട ഗ്രാമ്പു കുറച്ചെടുത്തിട്ടുണ്ട് ഇതിട്ട് കൊടുക്കാം ഇത് പൊട്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായി വഴറ്റിയെടുക്കാം ഗോൾഡൻ കളർ കളറാകുന്നവരുടെ വഴറ്റിയെടുക്കണം ഇതാ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ൊടുക്കേണ്ടത് ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ അഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് നന്നായി പഴുത്ത തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം മല്ലിയിലിട്ട് കൊടുക്കാം പുതിനീനയിലിട്ട് കൊടുക്കാം ഇനി നന്നായി വഴറ്റിയെടുക്കാം നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ കൊടുക്കാം എരിവിനാവശ്യത്തിനായുള്ള മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കാം ഇത് ബീഫാണ് ഉപ്പിട്ട് വേവിച്ച് മിക്സിയിൽ ഒന്ന് ചതച്ചെടുത്തതാണ് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേവിച്ച ബീഫാണ് ഇത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി മൂടി വെക്കാം തക്കാളി ഒന്ന് എന്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണക്ക് നന്നായി മേലേക്ക് വന്നിട്ടുണ്ട് തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒന്നര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സേമിയൊക്കെ ആവശ്യമായുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇറച്ചിയിൽ ഉപ്പിട്ട് കാനും ഈ സമയത്ത് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം ഇപ്പോൾ അത് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് സേമിയാണ് എടുത്തിട്ടുള്ളത് ഈ സേമിയെ അങ്ങ് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാകം സേമി നന്നായി മുങ്ങിപ്പോകാൻ പാടില്ല ഇങ്ങനെ മതി അപ്പോൾ സേമി നന്നായി വെന്ത് കിട്ടും കുഴയാതെ വരും സേമിയ ഇനി ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം അരമുറി നാരങ്ങ നീർ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് മൂടി വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നോക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വെറ്റി നന്നായി സേമിയ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സേമി ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണേ അടുത്ത വീഡിയോമായി വരുന്നവരെല്ലാവർക്കും ബൈ